بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ ആദരണീയരായ സഹോദര സഹോദരിമാരെ, വിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ വേളകളിലും അള്ളാഹുവിൻ്റെ ആജ്ഞകളെയും അവൻ്റെ നിരോധനങ്ങളെയും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിച്ച് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിൽ അവനിലേക്ക് മടങ്ങുവാൻ ഈ ജീവിതത്തെ ഉപയോഗപ്പെടുത്തണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെല്ലാവരെയും സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശ്വാസി സമൂഹത്തിൽ ഉൾപ്പെട്ട ആളുകളാണ് നമ്മൾ. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ റോൾ മോഡലാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളും എങ്ങനെയായിരിക്കണമെന്ന് നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ച അതുല്യമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആദർശത്തെ സമ്പൂർണമായും സമഗ്രമായും പ്രതിനിധീകരിച്ചു എന്നത് മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് എന്ന് നമുക്കറിയാം. മനുഷ്യരെന്ന അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞത് വയിൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ എന്നാണ്. അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അസാധ്യമാണ് എന്നതാണ്. അങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ് എന്ന് പ്രവാചക അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹു ഏൽപ്പിച്ച അമാനത്താകുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ നിയോഗ ദൗത്യവുമായി ചേർത്ത് വെച്ച്, നിയോഗ ദൗത്യം എന്ന് പറയുന്നത് ഖലീഫത്തുല്ലാഹി ഫിൽ അർള് എന്നതാണ്. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കാനുള്ള പാഠങ്ങളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അമാനത്തിനോട് ഖിയാനത്ത് കാണിക്കാതിരിക്കുക, അള്ളാഹു ഏൽപ്പിച്ച അമാനത്തിനോട് വഞ്ചന കാണിക്കാതെ സൂക്ഷ്മമായ ജീവിതം നയിക്കുക എന്നതാണ് തഖ്വയിലധിഷ്ഠിതമായ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച മഹത്തായ ഒരു അനുഗ്രഹമാണ് നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ മക്കൾ. അത് ഒരു സമയം അമാനത്താണ്, അനുഗ്രഹമാണ്, ദുനിയാവിന്റെ അലങ്കാരമാണ്, അതോടൊപ്പം തന്നെ ഒരു പരീക്ഷണവും കൂടിയാണ്. അതുകൊണ്ട് മക്കളാകുന്ന അനുഗ്രഹത്തെ, ആ അമാനത്തിനെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? മക്കളെ അള്ളാഹുവിന്റെ ദീനിന്റെ ചിട്ടകൾ പറഞ്ഞുകൊടുത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ മൂശയിൽ സ്വഭാവചര്യകളും ധാർമ്മിക മര്യാദകളും സദാചാര വിശുദ്ധിയും പാലിക്കുന്നവരായി വളർത്തിക്കൊണ്ടുവരിക എന്നത് രക്ഷകർത്താക്കളുടെ ബാധ്യതയാണ്. കാരണം ഓരോ കുഞ്ഞിനെക്കുറിച്ചും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് കുല്ലു മൗലൂദിൻ യൂലദു അലൽ
ഫിത്തുറ, ഓരോ മനുഷ്യ കുഞ്ഞും പിറക്കുന്നത് ശുദ്ധമായ പ്രകൃതത്തിലാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. പിന്നീട് അവരുടെ രക്ഷകർത്താക്കളാണ്, മാതാപിതാക്കളാണ് അവരെ യഹൂദികളോ ക്രൈസ്തവരോ അഗ്നിയാരാധകരോ ഒക്കെ ആക്കി മാറ്റുന്നത്. അതുകൊണ്ട് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച മക്കളാകുന്ന അമാനത്ത് നമ്മുടെ അശ്രദ്ധ മൂലം വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത് എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ജാഗ്രതയുമായി ബന്ധപ്പെട്ട സംഗതിയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെക്കുറിച്ച് അവരുടെ നന്മയെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ അപകടത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മക്കളുടെ കാര്യത്തിൽ സജീവമായ ശ്രദ്ധയും ജാഗ്രതയും വെച്ചു പുലർത്താറുണ്ട് നമ്മൾ. പക്ഷേ ആ ശ്രദ്ധയും ജാഗ്രതയുമൊക്കെയും അവരുടെ ദുനിയാവിലെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നിടത്ത് മാത്രം പരിമിതമായി പോകുന്നുണ്ടോ എന്ന് നമ്മുടെ മക്കളോടുള്ള സമീപനത്തെ മുന്നിൽ വെച്ച് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ട സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ റോൾ മോഡലാണ് എന്ന് പറയുമ്പോൾ അവിടുന്ന് നമ്മുടെ മുന്നിൽ സമഗ്രമായ ഒരു ജീവിതത്തെയാണ് ജീവിച്ചു കാണിച്ചു തന്നത്. അങ്ങനെ ഒരു ജീവിതത്തിന് പര്യാപ്തമാകുന്ന രീതിയിൽ നമ്മളും നമ്മുടെ കുടുംബത്തെയും വാർത്തെടുക്കുക എന്നത് വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ നമ്മുടെ ബാധ്യതയാണ്. അവിടുന്ന് പകർന്നു തന്ന അധ്യാപനങ്ങളിൽ രണ്ടുതരം വിജയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസികളുടെ അടിസ്ഥാന സ്വഭാവം അവർ അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കേണ്ട ആളുകളാണ് എന്നതാണ്. അപ്പോ ഖുർആൻ വരച്ചു കാണിക്കുന്ന രണ്ട് വിജയങ്ങൾ, ഒന്ന് ഫൗസുൻ അലീം, മഹത്തായ വിജയം എന്ന് ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത്തേത് ഫത്ഹുൻ ഖരീബ്, സമീപസ്ഥമായ വിജയം എന്ന് അല്ലാഹ് പറയുന്നുണ്ട്. അഥവാ ഒന്ന് ഭൗതിക ജീവിതത്തിൽ ലഭിക്കുന്ന വിജയത്തെ കുറിച്ചാണ് എങ്കിൽ മറ്റൊന്ന് പരലോകത്തിൽ ലഭിക്കുന്ന വിജയത്തെ കുറിച്ചാണ്. ഈ രണ്ട് വിജയവും ഇത് അല്ലാഹു തആല ഒരു സൂറത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്ത്, സൂറത്തു സഫിന്റെ അവസാന ഭാഗത്ത് പറയുന്ന രണ്ട് വിജയങ്ങളാണ് ഫത്ഹുൻ ഖരീബും ഫൗസുൻ അലീമും. ഈ രണ്ട് വിജയത്തിന്റെയും ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുഖ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലെ ജിഹാദ്, അതേപോലെ തന്നെ അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലുമുള്ള അചഞ്ചലമായ വിശ്വാസം, ഈ രണ്ട് വിജയങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പര്യാപ്തമാക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈമാനും ജിഹാദുമാണ് എന്നതാണ്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഈ രണ്ടുതരം വിജയത്തിനും അവരെ പര്യാപ്തമാകുന്ന തരത്തിൽ, പര്യാപ്തമാക്കുന്ന തരത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് മക്കളാകുന്ന അനുഗ്രഹത്തോട് നമുക്ക് ചെയ്യാനുള്ള അടിസ്ഥാനപരമായ ബാധ്യത എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്നത് വളരെ തിരക്ക് പിടിച്ച ഒരു കാലഘട്ടത്തിലാണ്. വളരെ ബിസിയായിക്കൊണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി കിടക്കുവോളം തിരക്കു പിടിച്ച പണിയാണ് നമ്മുടെ മുന്നിൽ. ആ തിരക്കു പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ മക്കളാകുന്ന അനുഗ്രഹത്തോട് ചെയ്യേണ്ട ബാധ്യതകൾ നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകാൻ പാടില്ല. നമ്മുടെ മക്കളെ നല്ല ശിക്ഷണങ്ങൾ നൽകി വളർത്തിക്കൊണ്ടുവരുന്നിടത്ത് മാതാപിതാക്കൾക്ക് അനന്യമായ പങ്ക് വഹിക്കാനുണ്ട് എന്നതാണ് ഖുർആനിന്റെയും പ്രവാചകചര്യയുടെയും കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. മാതാപിതാക്കളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും സവിശേഷമായ പങ്ക് വഹിക്കാനുള്ളത് മാതാക്കൾക്കാണ്, ഉമ്മമാർക്കാണ്. ഉമ്മമാരെക്കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അൽ ഉമ്മു മദ്റസത്തുൽ, ഉമ്മ എന്നത് ഒരു മദ്റസയാണ്, ഒരു വിദ്യാലയമാണ്. ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നിടത്ത് ധാർമ്മിക ബോധമുള്ള, സദാചാര വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്ന, ആത്മീയതയും ഭൗതികവുമായ ജീവിതത്തിൽ അതിരുകൾ ലംഘിക്കാത്ത, അങ്ങനെ ഏറ്റവും നല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നിടത്ത് മാതാക്കൾക്ക് ഉമ്മമാർക്ക് വലിയ പങ്കാണ് നിർവഹിക്കാനുള്ളത് എന്ന്
പ്രസിദ്ധ അറബി കവിയായ ഹാഫിദ് ഇബ്രാഹിമിന്റെ ഒരു നിരീക്ഷണം നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ന അർത്ഥത്തിൽ എന്റെയും നിങ്ങളുടെയും അടിസ്ഥാനപരമായ ബാധ്യത എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തൽ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന്റെ സന്താന പരമ്പരകളുടെ ഇണകളുടെ തുണകളുടെ ശരീരത്തെയും കത്തിക്കാളുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ബാധ്യതയാണ് വിശ്വാസികളുടെ മേൽ വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കൾ എന്ന് പറയുന്നത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ അലങ്കാരമാണ് മക്കൾ എന്ന് പറയുന്നത്. ഇഅലമു അന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, അള്ളാഹു നമ്മൾക്ക് നൽകുന്ന പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഇടപെടാൻ നമുക്ക് സാധിക്കണം. ആ വിജയം എന്ന് പറയുന്നത് പ്രവാചകനും ഖുർആനും വരച്ചു കാണിച്ച ഫൗസുൻ അദീമും ഫത്ഹുൻ കരീമും ഒരേപോലെ സമ്മേളിക്കുന്ന ഒരു വിജയത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളിൽ ചെറുപ്പം മുതലേ ധാർമ്മിക മര്യാദകളും സദ്ഗുണങ്ങളും നല്ല സ്വഭാവങ്ങളും വളർത്തുവാൻ ആവശ്യമായ ഇടപെടലുകൾ, അതിന് ഏറ്റവും നല്ല റോൾ മോഡലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക അധ്യാപനങ്ങളിൽ നിന്ന് ഖുർആനിന്റെ ഭൂമികയിലൂടെ മക്കളെക്കുറിച്ച് ഭാവി തലമുറയെക്കുറിച്ച് നമ്മളിലേക്ക് കൈമാറിക്കിട്ടിയ സന്ദേശത്തെ പ്രാവർത്തികമാക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് ഭാവി തലമുറയെക്കുറിച്ച് സുന്ദരമായൊരു പ്രാർത്ഥനയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു വേള നമ്മളെല്ലാവരും എല്ലാ നേരവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. പക്ഷേ ആ പ്രാർത്ഥനയുടെ ഗൌരവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമീപനങ്ങളിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. പ്രാർത്ഥന ഇതാണ്, വല്ലദീന യഖൂലൂന, നിശ്ചയമായും ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അടിയാളുകൾ അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. നാഥ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ തുണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ ഖുർറത്തു അയുൻ പ്രദാനം ചെയ്യണം, കൺകുളിർമ പ്രദാനം ചെയ്യണം. അവിടെ നിർത്തിയില്ല ഖുർആൻ. വജഅൽന ലിൽമുത്തഖീന ഇമാമ, ഞങ്ങളെ നീ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ആളുകളുടെ മുമ്പേ നടക്കുന്നവരാക്കി മാറ്റണം. തഖ്വ ബോധമുള്ള ആളുകളുടെ മുമ്പേ നടക്കുന്നവരായി ഞങ്ങളെ ഞങ്ങളുടെ സന്താനങ്ങളെ മാറ്റണമെന്ന്. ഇനിയും ആലോചിച്ചു നോക്ക്, വിശുദ്ധ ഖുർആൻ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ, മക്കളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ പറയുന്നിടത്ത് ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നു പ്രാർത്ഥനയുടെ മർമ്മം എന്ന് പറയുന്നത്? ദുനിയാവിലെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ലല്ലോ. സക്കരിയ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ പ്രായമാകുമ്പോ വൃദ്ധനായി മാറിയപ്പോ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബേ ഞാൻ ഭയപ്പെടുന്നു, എനിക്ക് ശേഷം ഞാൻ മനസ്സിലാക്കി ഒരു ആദർശത്തെ കൊണ്ടു നടക്കാൻ പര്യാപ്തമായ ഒരു തലമുറ എനിക്കില്ലല്ലോ എന്നതിനെ കുറിച്ചോർത്ത് ഞാൻ ഭയപ്പെടുന്നു റബ്ബേ. വംറഅത്തി ആഖിറാം, എന്റെ ഇണയാണെങ്കിൽ അവൾ വന്ദയാണ് റഹ്മാനെ, അതുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടോ പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രാർത്ഥിക്കാറുണ്ടോ പ്രിയപ്പെട്ട ഉമ്മമാരെ, എനിക്ക് എന്തിനു വേണ്ടിയാണ് നീയൊരു സന്താനത്തെ നൽകേണ്ടത്? പാരമ്പര്യത്തെ അനന്തരാവകാശമെടുത്ത് ഞാൻ മനസ്സിലാക്കിയ ആദർശത്തിന്റെ ഭൂമികയിൽ എന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന സുന്ദരമായ ഒരു തലമുറയെക്കുറിച്ച്, ഒരു മക്കളെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കേണ്ടതില്ലേ? അവിടെയാണല്ലോ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ചോരക്കുഞ്ഞിനെ അള്ളാഹുവിന്റെ കഅബയുടെ ചാരത്ത്, വിശുദ്ധ ഭവനത്തിന്റെ ചാരത്ത് കൊണ്ടുപോയി ആക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയില്ലേ? റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുരിയ്യതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം. നാഥ, എന്റെ ഇണയെ, എന്റെ കൈക്കുഞ്ഞിനെ നിന്റെ ഭവനത്തിന്റെ പരിസരത്ത് ഞാൻ
ഞാനിതാ കൊണ്ടുവന്ന് ആക്കിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? റബ്ബന ലിയുഖീമുസ്സലാത്ത, അവർ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി. അവിടെയും അവസാനിപ്പിച്ചില്ല ഇബ്രാഹിം നബി. വീണ്ടും പ്രാർത്ഥിച്ചു. തന്റെ മക്കളെ കുറിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ? റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയ്യത്തി, നാഥ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്ന ആളുകളുടെ ഗണത്തിൽപ്പെടുത്തണം, നമസ്കാരം ഇഖാമത്ത് ചെയ്യുന്നവരുടെ ഗണത്തിൽപ്പെടുത്തണം. വമിൻ ദുരിയ്യത്തി, എനിക്ക് ശേഷം എന്റെ രക്തത്തിൽ ജനിച്ചു വരാനിരിക്കുന്ന മുഴുവൻ സന്താന പരമ്പരകളെയും ആ നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ. ഒരു തലമുറയെ കുറിച്ച് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയെ അടയാളപ്പെടുത്തുന്നിടത്ത് അള്ളാഹു എടുത്തു പറഞ്ഞത് അവർ റബ്ബനാ ലിയുഖീമുസ്സലാത്ത്, നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യുന്ന ആളുകൾ, എങ്ങനെയെങ്കിലും നിസ്കരിക്കുന്ന ആളുകളല്ല, മറിച്ച് ഇഖാമത്ത് സ്വലാത്ത് നിർവഹിക്കുന്ന ആളുകൾ. നിസ്കാരത്തിന്റെ ചിട്ടകളും അതിന്റെ നിയമങ്ങളും അതിന്റെ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട്, അതിന്റെ ജമാഅത്ത് സൂക്ഷിച്ചുകൊണ്ട്, അതിന്റെ ഷർത്തുകൾ പാലിച്ചുകൊണ്ട് കൃത്യമായ സമയത്ത് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, എനിക്ക് തോന്നുമ്പോഴല്ല ഞാൻ നമസ്കരിക്കേണ്ടത്, എന്റെ നമസ്കാരത്തിന് അള്ളാഹു ഒരു കൃത്യമായ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഗണത്തിൽ റബ്ബേ എന്നെയും എന്റെ തലമുറകളെയും ഉൾപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ. ആ പ്രാർത്ഥനയെ പ്രയോഗവൽക്കരിക്കാൻ പര്യാപ്തമാകുന്ന നിർദ്ദേശങ്ങൾ, അധ്യാപനങ്ങൾ നമ്മളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് പകർന്നു നൽകാൻ നമുക്ക് സാധിക്കാറുണ്ടോ? സാധാരണ നമ്മൾ പറയുന്നൊരു വർത്തമാനമുണ്ടല്ലോ, ചുട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയുന്നത്. ചെറുപ്പം മുതൽ നൽകുന്ന ശിക്ഷണങ്ങളാണ് അവർ വളർന്നു വരുമ്പോ അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനങ്ങൾ സൃഷ്ടിക്കുക. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞ ഒരു അധ്യാപനമില്ലേ, മുറു ഔലാദക്കും ബിസ്വലാത്തി വഹും അബ്നാഉ സബ്ഇ സിനീൻ, നിങ്ങളുടെ മക്കളോട് നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾ കൽപ്പിക്കണം, അവർ 7 വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ. ഇനിയോ വലിബൂഹും അലിഹ, കാരുണ്യക്കടലായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മക്കളെ ശിക്ഷിക്കാനുള്ള ഒരു അനുവാദത്തെ കുറിച്ച് പറയുന്നത്, വലിബൂഹും അലിഹ, മക്കളെ നിങ്ങൾ കടിക്കാം. വഹും അബ്നാഉ അശ്രിൻ, 10 വയസ്സായിട്ടും നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നിടത്ത് അലംഭാവം കാണിക്കുന്ന, അലസത കാണിക്കുന്ന മക്കളെ അടിക്കണമെന്ന് പഠിപ്പിച്ച വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകാനുഗ്രഹിയായ കാരുണ്യക്കടലായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെ പ്രിയപ്പെട്ടവരെ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾ നമസ്കാരം കണ്ടും കേട്ടുമാവണം വളർന്നു വരേണ്ടത്. കാരണം നിസ്കാരം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ന്യൂക്ലിയസ് ആണ്, അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമായ മുഴുവൻ ഊർജവും പ്രദാനം ചെയ്യുന്ന ഒരു സോഴ്സാണ് നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമസ്കാരം ഉപേക്ഷിക്കാൻ ബുദ്ധിയുള്ള, വകതിരിവുള്ള, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ഓർമ്മശക്തിയുള്ള ഒരു മനുഷ്യനും നമസ്കാരം ഉപേക്ഷിക്കാൻ അനുവാദമില്ല എന്നതാണ്. ആലോചിച്ചു നോക്കിയിട്ടുള്ള ദിവസത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ, രാത്രി വരെ കൃത്യമായ നമസ്കാരങ്ങൾ, സന്തോഷത്തിലും നമസ്കാരം, സന്താപത്തിലും നമസ്കാരം. നമ്മുടെ സന്തോഷം പെരുന്നാൾ വേളകളാണ്, അവിടെ ആരാധനകളെ ആഘോഷത്തിന്റെ പരിവേഷം നൽകുമ്പോൾ അതിനെ ഇബാദത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനുള്ള ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ട ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം. പെരുന്നാളിന് നമസ്കാരമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അള്ളാഹുവിലേക്ക് യാത്രയായാൽ നമ്മുടെ ജീവിതത്തിലെ ദുഃഖ സമാനമായ സന്ദർഭമാണ്, സന്താപമാണ്. ആ സന്താപത്തിന്റെ വേളയിൽ ആ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് നമ്മൾ നമസ്കരിക്കുകയാണ് ചെയ്യുക. ഇനിയോ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ ആശ്വസിപ്പിച്ചത് ഫസ്വല്ലി, താങ്കൾ നമസ്കാരത്തിലൂടെ സമാധാനം കണ്ടെത്തണമെന്നാണ്. ഇനിയോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ, സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോ, ചന്ദ്രഗ്രഹണം ഉണ്ടാകുമ്പോ, പ്രവാചകന്റെ രീതി എന്ന് പറയുന്നത് പള്ളിയിലെ കോടി വന്ന് നമസ്കാരത്തിൽ ഏർപ്പെടുക എന്നതാണ്.
അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഓടി വന്ന് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളിൽ, അവനെക്കുറിച്ചുള്ള ദിക്റുകളിൽ, അവനോടുള്ള പാപമോചന അർത്ഥനകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെടുന്നു എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോ ഇത്രയും പ്രാധാന്യമുള്ള ഒരു ഇബാദത്തിനെ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ അവർ പിച്ചവെച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഏഴു വയസ്സാകുമ്പോൾ തന്നെ മക്കളെ ശീലിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഉപ്പ അവ്വല് സുബിഹിക്ക് പള്ളിയിൽ ഹാജരാകുന്ന വ്യക്തിയാണ്. ബാങ്ക് വിളിച്ചാൽ ഉപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ അപ്പുറത്തെ മുറിയിൽ കിടന്നുറക്കുന്ന മകനെ വിളിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരാനുള്ള ജാഗ്രത നമ്മൾ കാണിക്കാറുണ്ടോ? ഉമ്മ പള്ളിയിൽ വരുന്ന അവസരങ്ങളിൽ തന്റെ കൈയും പിടിച്ച് തന്റെ കുഞ്ഞുമക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരണമെന്ന് നമുക്ക് തോന്നാറുണ്ടോ? ചെറുപ്രായം മുതൽ മക്കളുടെ മനസ്സിനെ പള്ളികളുമായി ബന്ധിപ്പിച്ച് നിർത്താൻ നമുക്ക് സാധിക്കാറുണ്ടോ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നാളെ അള്ളാഹുവിന്റെ മഹശ്ശറാവൻ സഭയിൽ ഫൗസുൻ അളീമിനെ കുറിച്ച് ഖുർആൻ പറയുന്നിടത്ത്, അല്ലെങ്കിൽ മഹത്തായ വിജയമെന്ന് അടയാളപ്പെടുത്തിയ മഹശ്ശറാവൻ സഭയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏഴു കൂട്ടർക്ക് അർശിന്റെ തണലിട്ട് കൊടുക്കുമെന്നാണ്. അതിലൊരു വിഭാഗം വറജുലുൻ ഖൽബുഹു മുഹല്ലഖുൻ ബിൽ മസാജിദ്, പള്ളികളോട് ഹൃദയബന്ധം സ്ഥാപിച്ച ആൾക്കാണെന്ന്. പള്ളികളോട് ഹൃദയബന്ധം സ്ഥാപിക്കുക വഴി നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണലിന് അർഹരായിത്തീരുമെന്ന് നമ്മുടെ മക്കളെ പള്ളികളിലേക്ക് കൂടെ കൂട്ടാൻ, അങ്ങനെ പള്ളികളുമായി ചെറുപ്രായം മുതൽ ബന്ധം സ്ഥാപിക്കാൻ അവർ കണ്ടുപഠിക്കട്ടെ ഇസ്ലാമിന്റെ സാഹോദര്യ ജീവിതത്തെ, അവർ കണ്ടുപഠിക്കട്ടെ ഇസ്ലാമിന്റെ ആരാധനാക്രമത്തെ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിലുള്ള മക്കളെ കൂടി അതിന് പ്രേരിപ്പിക്കാൻ, അവരുടെ കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പലരും മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ മടി കാണിക്കുന്ന ആളുകളാണ്. ഇനി ആരെങ്കിലും തന്റെ ചെറിയ മക്കളുമായി പള്ളിയിലേക്ക് വന്നാൽ തന്നെ കുട്ടികളുടെ സാന്നിധ്യത്തെ, അവരുടെ കളിചിരികളെ, അവർ ഓടി നടക്കുന്നതിനെ അസ്ഥിരതയോടെ നോക്കിക്കാണുന്ന ആളുകൾ നമ്മുടെ പള്ളിയിൽ ഉണ്ടാകാറുണ്ടോ? അങ്ങനെ ഒരു മനോഭാവം നമുക്കുണ്ടോ? മക്കൾ പള്ളിയിലേക്ക് വരുന്നതിനെ അസ്ഥിരതയോടെ നോക്കിക്കാണുന്ന പള്ളികളിൽ കുട്ടികൾ വരുന്നതും അവർ ശബ്ദമുണ്ടാക്കുന്നതും ഓടിച്ചാടുന്നതുമൊക്കെയും വലിയ ധിക്കാരമായി, കുട്ടികളുടെ സാന്നിധ്യവും കളിതമാശകളും നമ്മുടെ ആരാധനകളുടെ അന്തസത്തയെ പോക്കിക്കളയുന്ന സംഗതികളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അവിടെ നമ്മളെക്കാൾ തക്വ കൊണ്ട് അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും നമുക്ക് മാതൃകയല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം രാത്രി നമസ്കാരത്തിന് വേണ്ടി, ഒരുപക്ഷെ മഗ്രിബാകാം അല്ലെങ്കിൽ ഇശാ നമസ്കാരമാകാം, അങ്ങനെയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, പള്ളിയിലേക്ക് വരുമ്പോ തന്റെ ഇരുകരങ്ങളിലും പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ ഇവരുമായി കൊണ്ടാണ് മുത്തുനബി പള്ളിയിലേക്ക് കടന്നു വരുന്നുണ്ട്. നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ ചെറിയ മക്കളുമായി പള്ളിയിലേക്ക് കടന്നു വരുന്നതിനെ? അങ്ങനെ പ്രവാചകനാണല്ലോ ആ പള്ളിയിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാമ്. അങ്ങനെ മിഹ്റാബിലേക്ക് ഇമാമ് പ്രവേശിക്കുമ്പോ ഈ രണ്ടു മക്കളെ തന്റെ രണ്ടു വശത്തിരുത്തിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം തുടങ്ങുന്നത്. അങ്ങനെ നമസ്കാരം തുടങ്ങി മുത്തുനബി സുജൂദിലേക്ക് പോകുമ്പോ ഈ രണ്ടു പേരക്കുട്ടികൾ പ്രവാചകന്റെ മുതുകത്ത് കയറിയിരുന്ന് വണ്ടി കളിക്കുകയാണ്. അങ്ങനെ സുജൂദ് പ്രവാചകന്റെ സുജൂദ് ഇങ്ങനെ നീണ്ടുപോവുകയാണ്. എത്രത്തോളം നീണ്ടുപോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഅ്മൂമായി നിന്ന ഒരു വ്യക്തി അല്ലാഹു അക്ബർ കേൾക്കാത്തത് കൊണ്ട് തല ഉയർത്തി പ്രവാചകൻ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുവോളം പ്രവാചകന്റെ സുജൂദ് നീണ്ടുപോയി എന്നതാണ്. അങ്ങനെ സലാം വീട്ടിയതിനു ശേഷം, നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിനു ശേഷം സ്വഹാബികൾ പ്രവാചകന്റെ ചുറ്റും കൂടിയിട്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി നബിയെ, അശൈഉൻ ഉമിർത്തു ബിഹി, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പുതിയ കൽപ്പനകൾ താങ്കളിലേക്ക് വന്നിരുന്നോ നമസ്കാരത്തിൽ, അംകാന യൂഹ ഇലൈക, അല്ലെങ്കിൽ വഹ്യ ഇറങ്ങിയിരുന്നോ നമസ്കാരത്തിൽ. അവിടെ പ്രവാചകൻ പറഞ്ഞ മറുപടി, ഖുല്ലുൻ ദാലികലം യകുൻ, ഇതൊന്നും ആയിരുന്നില്ല എന്റെ പ്രശ്നം, മറിച്ച് വലാക്കിന്ന ഇബ്നി ഇർതഹലി, എന്റെ ഈ രണ്ടു മക്കളുണ്ടല്ലോ അവരെന്നെ വണ്ടിയാക്കി ഞാൻ സുജൂദിൽ വീണപ്പോൾ
കണ്ടപ്പോ എന്റെ പുറത്തിരുന്ന് കളിക്കുകയായിരുന്നു. അവർ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കഴിയുന്നത്. ഏത് പ്രവാചകനാ പറയുന്നത്? മനുഷ്യന് ജീവിതം പഠിപ്പിക്കാൻ സമഗ്രവും സമ്പൂർണവുമായ ആത്മീയവും ഭൗതികവുമായ ജീവിതം പഠിപ്പിക്കുന്നിടത്ത് റോൾ മോഡലായി സ്വീകരിക്കേണ്ട പ്രവാചകൻ പറയുകയാണ്, ഞാൻ വെറുക്കുന്നു എന്റെ ഈ രണ്ടു മക്കൾ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനെ കുറിച്ച്, അതിനെ ഞാൻ വെറുക്കുന്നു എന്ന് പറയുന്ന പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തുവെക്കാൻ, മക്കളെ ധാർമ്മിക വിശുദ്ധിയും സദാചാര ബോധവും ആരാധനാ നിഷ്ഠയുമുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരുന്നിടത്ത് പ്രിയപ്പെട്ടവരെ ജാഗ്രത കാണിക്കേണ്ടതില്ലേ? നമ്മൾ നമസ്കരിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ട പുത്രി സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ മകൾ ഉമാമയെ ഇങ്ങനെ എടുത്തുകൊണ്ട് നമസ്കരിക്കുമായിരുന്നു എന്നതാണ്. അങ്ങനെ പ്രവാചകൻ സുജൂദിലേക്ക് പോകുമ്പോ ആ കുട്ടി അവിടെ നിർത്തും. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ വീണ്ടും കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് നമസ്കരിക്കുന്ന പ്രവാചകൻ. പള്ളിയിൽ ഇമാമായി നമസ്കരിക്കുമ്പോ ബാക്കിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ നമസ്കാരത്തിന്റെ ദൈർഘ്യം കുറച്ച പ്രവാചകൻ. ഈ പ്രവാചകന് കുഞ്ഞു മക്കളോടുള്ള സമീപനത്തെ, നമ്മുടെ മക്കളോട് അതൊന്ന് കാണിക്കാൻ, അങ്ങനെ മക്കളെ പള്ളികളുമായി ബന്ധപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വളർത്തി കൊണ്ടുവരാൻ, ആരെങ്കിലും മക്കളുമായി പള്ളിയിൽ വരുമ്പോ അതിനെ സ്നേഹത്തോടുകൂടി പരിലാളനയോടുകൂടി ആ മക്കളെ നോക്കിക്കാണാൻ, ഭൂമിയിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച ഏറ്റവും ഒന്നാമത്തെ പള്ളിയുണ്ടല്ലോ, അത് വിശുദ്ധ കഅബയല്ലേ? ആ കഅബയോട് ചേർന്ന് ഒരു അരമതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ അരമതിലിനെ കുറിച്ച് പറയുന്നത് ഹിജ്റി ഇസ്മായിൽ എന്നതാണ്. കുഞ്ഞായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കളിച്ചു വളർന്നത് കഅബയുടെ മുറ്റത്താണ് എങ്കിൽ ഗേഹത്തിന്റെ മുറ്റത്ത് ഒരു കുഞ്ഞ് കളിച്ചു വളർന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ദാഹം തീർക്കാൻ അവിടെ നിന്ന് സംസം ഉറവ പൊട്ടി ഒഴുകിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നമ്മുടെ പള്ളികളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ, പള്ളികൾ എന്ന് പറയുന്നത് അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ എന്നതല്ലേ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയിലെ ഇടം അവന്റെ മസ്ജിദുകളാണ്. റബ്ബിന് ഇഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് നമ്മളെ, നമ്മുടെ മക്കളുടെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ ചേർത്തുവെക്കാൻ നമുക്ക് സാധിക്കണം. ഇനിയോ പ്രവാചകൻ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ ആ വാതിൽക്കൽ കൂടി പേരമക്കളായ ഹസനും ഹുസൈനും റളിയല്ലാഹു തആല അൻഹുമ കടന്നു വരുന്നുണ്ട്. ഇവരെ കണ്ടപ്പോ പ്രവാചകന്റെ ഹൃദയത്തിൽ മക്കളോടുള്ള സ്നേഹം ഇങ്ങനെ അണപൊട്ടി ഒഴുകി. ഖുതുബ അവസാനിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങിച്ചെന്ന് ആ മക്കളെ കൂടി കയ്യിലേക്കെടുത്ത് തിരിച്ചു മിമ്പറിൽ കയറി ഖുതുബ തുടർന്ന പ്രവാചകന്റെ അധ്യാപനങ്ങളെയല്ലേ? മക്കളുടെ കാര്യത്തിൽ, പള്ളികളുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. അതുകൊണ്ട് മക്കളെന്ന് പറയുന്നത് നമ്മുടെ ഭാവി തലമുറയാണ്. അവരെ ദീനീ ബോധമുള്ള ആരാധനാ നിഷ്ഠയുള്ളവരായി വളർത്തിക്കൊണ്ടുവരണം. നമ്മുടെ മസ്ജിദുകൾ കിഡ്സ് ഫ്രണ്ട്ലി ആകണം, ശിശു സൗഹൃദമാകണം, സ്ത്രീ സൗഹൃദമാകണം. ലോകത്ത് തന്നെ അങ്ങനെ കിഡ്സ് ഫ്രണ്ട്ലിയായ മസ്ജിദുകൾ ധാരാളമായി രൂപപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മക്കളുടെ ഹൃദയത്തിന് മക്കൾക്ക് പള്ളികളുമായി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ, പള്ളിയിൽ ശബ്ദമുണ്ടാക്കുന്ന മക്കളെ ശാസിക്കാതിരിക്കാൻ, അവരെ സ്നേഹത്തലോടൽ കൊണ്ട് അവരെ തിരുത്താൻ, അങ്ങനെ നമ്മളോട് ചേർത്ത് വെക്കാൻ, ഇനി മക്കളെ പള്ളിയിൽ വരുമ്പോ ആ മക്കൾ ഒച്ചയെടുക്കുമ്പോ മക്കളെ നമ്മൾ ശാസിച്ചു കഴിഞ്ഞാൽ ആ മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന മാതാപിതാക്കളുടെ മനസ്സിന് വേദനയുണ്ടാവില്ലേ? ആ വേദന മൂലം അവർ പള്ളിയിൽ നിന്ന്, നമ്മുടെ പള്ളിയിലേക്ക് അവർ വരാത്തൊരവസ്ഥയിലേക്ക്, അങ്ങനെ നമ്മുടെ കുഞ്ഞു മക്കളുടെ മനസ്സിൽ ഇസ്ലാമിന്റെ ശിആറുകളോട്, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോട്, അതിന്റെ ആരാധനകളോട് വെറുപ്പുളവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ലേ? അതുകൊണ്ട് മക്കളെയും കൈപിടിച്ചു പള്ളിയിലേക്ക് വരണം. അവർ ദീനിന്റെ ശിആറുകൾ, അതിന്റെ ആരാധനകൾ, അതിന്റെ ആരാധനാ നിഷ്ഠകൾ കണ്ടു വളരട്ടെ. കാരണം അവരാണ് നമുക്ക് ശേഷം അള്ളാഹുവിന്റെ ദീനിനെ ഈ പ്രദേശത്ത് പ്രതിനിധീകരിക്കേണ്ട ആളുകൾ. അങ്ങനെ ചെറുപ്പം മുതലേ നമസ്കാരവുമായി കണക്ട് ചെയ്യുന്ന, ചെറുപ്പം മുതലേ പള്ളികളുമായി ഹൃദയബന്ധം സ്ഥാപിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുത്തിട്ട് പ്രാർത്ഥിക്കുക റബ്ബിനോട്, റബ്ബന വജഅൽന മുസ്ലിമൈനി ലക വമിൻ ദുരിയ്യതിന ഉമ്മതൻ മുസ്ലിമത്തൻ ലക, നാഥാ ഞങ്ങളെ നീ യഥാർത്ഥ വിശ്വാസികളുടെ ഗണത്തിൽപ്പെടുത്തണം. ഞങ്ങൾക്ക് ശേഷം ഉണ്ടായി വരുന്ന തലമുറകളെയും നിന്റെ ദീനിന്റെ ധ്വജവാഹകരായി നാഥ സ്വീകരിക്കണമെന്ന്. എന്നിട്ട് പ്രാർത്ഥിക്കുക, വജഅൽന ലിൽ മുത്തഖീന ഇമാമ, നാഥ
തഖ്‌വാ ബോധമുള്ള ആളുകളുടെ മുമ്പേ നടക്കുന്ന ആളുകളായി ഞങ്ങളെ നീ സ്വീകരിക്കണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ തലമുറകളെ നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. പള്ളിയുമായി ഇസ്ലാമിന്റെ ആരാധനകളുമായി ഹൃദയബന്ധം സ്ഥാപിക്കുന്ന അങ്ങനെ നാളെ അല്ലാഹുവിന്റെ മഹ്ശറ വൻസബയിൽ വറജുലുൻ ഖൽബുഹു മുഖല്ലഖുൻ ബിൽ മസാജിദ് പള്ളിയോട് ഹൃദയബന്ധം സ്ഥാപിച്ച ആളുകൾക്ക് അരിഷിന്റെ തണൽ ലഭിക്കുമെന്ന് പഠിപ്പിച്ച ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നാഥൻ നമ്മെ തുണക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വദഉഹു ഇന്നഹു ഹുവൽ ബറുൽ കരീം. Please contact 8547539820.